ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ നിന്ന റൂമാണ് ഈ പുറകിൽ കാണുന്നത്. അടിപൊളി റൂമായിരുന്നു. അത്യാവശ്യം ബൈക്കിന്റെ കുറെ ഫോട്ടോസും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ള സ്റ്റാമ്പിന്റെയും ആന്റിക് പീസ് ഒക്കെ ഉള്ള ഒരുപാട് അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. ചെറിയ റേറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും ബാക്കി 4 പേരും കൂടെ ഉണ്ട്. സോറി, ഞങ്ങൾ 3 പേരും ബാക്കി 4 പേരും കൂടെ ഉണ്ട് അവിടെ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഡെറാഡൂണിൽ നിന്ന് നേരെ സാംഗ്രിയിലേക്കാണ്. ആദ്യം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അവരുടെ വണ്ടിയിലായിരിക്കും പോലെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ദേ, ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ. ഹോട്ടൽ ആശ്രയ് അടിപൊളി ഹോട്ടലാണ്. ഒരു ബൈക്ക് ഭ്രാന്തൻ്റെ ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബൈക്കിൻ്റെ ഫോട്ടോസും പഴയ ബൈക്ക്സൊക്കെ ഇവിടെയുണ്ട്. ഇത് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പുകയൊക്കെ പോകുന്നുണ്ട്. നല്ല പുക കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം രാവിലെ നല്ല ജിൽ ജില്ലായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ഇവിടെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു ബ്രെഡ് ആംപ്ലേറ്റ് കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ ചേട്ടൻ്റെ കടയിൽ കയറിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല, ഇവിടെ സൈഡിൽ കണ്ടൊരു കടയാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാവുന്ന രീതിയിൽ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇതേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ട്. റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പം ഇവിടുന്ന് വണ്ടി കയറുക, നേരെ സാൻഗ്രി എന്ന് പറഞ്ഞ ബേസ് ക്യാമ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കേണ്ടത്. നല്ല തണുപ്പാണ്. പിന്നെ ബാഗിൻ്റെ വെയിറ്റും കൂടെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതേ ഇതാണ് ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ബസ് വരുന്നത് പറഞ്ഞിട്ടുള്ളത്. വന്നു എന്നാണ് പറഞ്ഞത്. പോയി നോക്കണം, എവിടെ എത്തിയിട്ടില്ലെന്ന് അറിയില്ല. ഇതേ കാണുന്നതാണ് നമ്മുടെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പക്ഷേ കളർ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ കളർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഡ്രസ്സോ ഉണ്ട്, അതായത് കാണാൻ വേണ്ടിയിട്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. വലിയ റഷൊന്നുമില്ല. അത്യാവശ്യം എല്ലാവരും നന്നായി മാസ്കൊക്കെ ധരിച്ച്, അത്യാവശ്യം കൊറോണ അങ്ങനെ എല്ലാവരും പ്രതിരോധിക്കുന്ന രീതി തന്നെയാണ് എല്ലാവരും ഉള്ളത്. പിന്നെ ഒന്നാമത് തണുപ്പും കൂടെ ആയത് കാരണം മാസ്കും കൂടെ ഇട്ടില്ലെങ്കിൽ ചിലപ്പം ബ്രീത്ത് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോന്ന് അറിയില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ കാണുന്നവരൊക്കെ മലയാളികളും പിന്നെ അതുപോലെ കർണാടക ഭാഗത്തുനിന്നൊക്കെ വരുന്നിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. ഞങ്ങൾ പോകുന്ന ബസ് ഇത് എത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ഈ ബസ്സിനാണ് പോകുന്നത്. ഇവിടുന്ന് ഞങ്ങളൊരു 30 പേരുണ്ട് ഇവിടുന്ന്. ഇവിടുന്ന് എന്താ പറയുക, ഇവിടുന്ന് നേരെ സാൻഗ്രിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ബസ്സൊക്കെ എത്തിയ ആളുകളൊക്കെ ആയി. ഇതാണ് നമ്മൾ ഗൈഡ്. ഗൈഡ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. നോർമലി 6:30 സമയത്ത് അവിടെ എത്താറുണ്ട്. ഇവിടുന്ന് 193 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈവനിങ് ടീ സ്നാക്സ് മുതൽ നമ്മളെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് താമസമുണ്ട് അവിടെ. ഫസ്റ്റ് ദിവസം നമുക്ക് റൂം സ്റ്റേ ആണ്. പിന്നെ 2 ദിവസം നാളെയാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളത്തെ രാവിലത്തെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ജൂഡ കത്തലാബിൽ. അവർ ഫസ്റ്റ് ദിവസം സ്റ്റേ അടിക്കുന്നത് ആ ലേക്കിന്റെ തൊട്ടടുത്ത്. ഏതാണ്ട് 4 കിലോമീറ്റർ ആണ് ഫസ്റ്റത്തെ ട്രക്ക്. രാവിലെ ഏതാണ്ട് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 2 മണിയോട് കൂടി നമ്മളവിടെ എത്തും. പിന്നെ റെസ്റ്റ് ചെയ്യുക. അടുത്ത ദിവസം മോർണിംഗ് എണീറ്റിട്ട് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12:00 എത്തും. അത് ഒരു 2.5 കിലോമീറ്റർ നടക്കാനുള്ളൂ ബേസ് ക്യാമ്പ്. പിറ്റത്തെ ദിവസമാണ് യഥാർത്ഥ നോർമൽ ട്രക്ക്, യഥാർത്ഥ ട്രക്ക് വരുന്നത്. മോർണിംഗ് ഏതാണ്ട് ഒരു 2:30 എല്ലാവരും എണീക്കണം. 3 മണിക്ക് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സൺറൈസ് കിട്ടുന്നത് 7:30. 7:30 ഇടയിൽ സൺറൈസ് കിട്ടും. ആ സൺറൈസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. 5 കിലോമീറ്റർ നടക്കാനുണ്ട് സമ്മിറ്റിൻ്റെ അങ്ങോട്ട്. 5 കിലോമീറ്റർ നടന്നിട്ട് താഴോട്ട് തിരിച്ചാൽ ഇതാണ് നമ്മളെ നേരെ തിരിച്ചിറങ്ങേണ്ടത്. പിന്നെ ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു 11 മണിക്ക് ബേസ് ക്യാമ്പിലെത്തും. ബേസ് ക്യാമ്പ് 11 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഒരു 3:30-4 മണിയോടുകൂടി സാംഗ്രി എത്തും. അന്നത്തെ ദിവസം റൂം സ്റ്റേ ആയിരിക്കും. അപ്പോൾ 2 സ്റ്റേകൾ റൂം സ്റ്റേയും 2 സ്റ്റേ ടെൻറ്റ് സ്റ്റേ ആണ് വരുന്നത്.
ആദ്യം മഞ്ഞുമല കണ്ടിരിക്കുകയാണ്. അതിൻ്റെ മോഡൽ മഞ്ഞുമലയാണ്. മഞ്ഞുമല കണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട്. ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പം കാണുന്ന ഹോട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആളുണ്ട്, ഞങ്ങളൊരു 10-30 മലയാളികളുണ്ട്. അപ്പം ഈ ഹോട്ടലിലേക്കാണ് ഇപ്പം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല സോറി, ഈ ഹോട്ടലല്ല, അതിൻ്റെ അപ്പുറത്തേത് ഹോട്ടലിലേക്കാണ്. ഇത് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ ടൗണാണ് ഇവിടെ ഉള്ളത്. ആദ്യം കൗണ്ടറിൽ വന്ന് ഇവിടുന്ന് ബില്ലൊക്കെ ആക്കണം, എന്നാൽ മാത്രമേ സാധനം തരുള്ളൂ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീണ്ടും സാംഗ്രിയിലേക്ക് യാത്ര തുടരുകയാണ്. ഈ സൈഡിൽ കാണുന്നത് യമുന നദിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പച്ച കളറിനകത്ത് കാണുന്നത്. സാംഗ്രിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കൊച്ചു ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളും ചെറിയ ടൗൺഷിപ്പുകളൊക്കെ ഒരു വ്യത്യസ്തമായ ശൈലിയിലുള്ള വീടുകളും അതുപോലത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. അധികം കോസ്റ്റ് ഒന്നും വേണ്ടാത്ത നല്ല അടിപൊളി മനോഹരമായിട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകളൊക്കെയാണ്. നേരത്തെ കണ്ട് നമ്മുടെ ബസ്സിന് കുറുകെ ഒരു ലോറിക്കാരൻ കൊണ്ട് കട്ട വെച്ചു കേട്ടോ. അപ്പോൾ അവനായിട്ട് നമ്മുടെ അണ്ണൻ ചെറുങ്ങനെ ഒന്ന് കോർത്തു. അതാണ് നേരത്തെ കണ്ട സീൻ. ഇത് ഞങ്ങൾ എൻ്റെ വീണ്ടും യാത്ര തുടങ്ങലായി. ചുറ്റും നല്ല ഫുൾ മഞ്ഞൊക്കെ വീണു തുടങ്ങി കേട്ടോ, മലകളുടെ മുകളിലൊക്കെ മഞ്ഞ് കണ്ടു തുടങ്ങി. അങ്ങനെ നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാംഗ്രിയിലെത്തി. അപ്പം ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഫോണിൻ്റെ ചാർജൊക്കെ തീരാനായി. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചാർജൊക്കെ ചെയ്തിട്ട് ബാക്കി സാംഗ്രിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതേ ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഫുൾ മഞ്ഞാണ്. അവിടെ ഒരു ആൻറ്റി നമുക്ക് തീയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.